നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓൺലൈനായി നികുതി എങ്ങനെ അടയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്ക് നമ്മുടെ കയ്യിൽ മുൻകാലങ്ങളിൽ അടച്ചിട്ടുള്ള നികുതി രസീത് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈസിയായി നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നുകൊണ്ട് നികുതി അടയ്ക്കാവുന്നതാണ്. ഇനി അതെങ്ങനെയാണ് എന്ന് നോക്കാം. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കേരള സർക്കാരിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ വെബ്സൈറ്റിലോട്ട്, അതായത് റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലോട്ടേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. തുടർന്ന് അതിന് തൊട്ട് ആ ഹോം പേജിൽ തന്നെയുള്ള രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് പേര്, സ്ഥലം, അഡ്രസ്, പിൻകോഡ്, മൊബൈൽ നമ്പർ എന്നിവ രേഖപ്പെടുത്തിയതിന് ശേഷം അതിൽ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ നമ്മുടേതായിട്ടുള്ള യൂസർ നെയിം സെറ്റ് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള ഒ ടി പി എൻ്റർ ചെയ്യാനും ഉള്ള ഒരു വിൻഡോ വരും. അത് നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്ത് നേരിട്ട് ലോഗിൻ ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് എത്താം. നമ്മുടെ ലോഗിൻ പേജ് എങ്ങനെയാണ് വരുന്നത്? ലോഗിൻ പേജിൽ നമ്മുടേതായിട്ടുള്ള രജിസ്റ്റർ നമ്പറോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള യൂസർ നെയിമോ എൻ്റർ ചെയ്തതിന് ശേഷം പാസ്വേഡ് എൻ്റർ ചെയ്യാം. ക്യാപ്ച എന്താണോ ക്യാപ്ച അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പേജാണ്. ഇതാണ് നമ്മുടെ ലോഗിൻ ചെയ്തു വരുന്ന പേജ്. ഇവിടെ ഇടത് ഭാഗത്തുള്ള നാവിഗേഷൻ മെനുവിൽ നിന്നും പേയ്മെൻറ്റ്സിൽ ലാൻഡ് ടാക്സ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യണം. ഈ ചെയ്തതിന് ശേഷം നമ്മുടേതായിട്ട് നേരത്തെ മുൻ വർഷങ്ങളിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള നികുതി രസീത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇവിടെ ഈ ഒരു പേജിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ട ഒരു ഭാഗത്തേക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടും. നമ്മളിവിടെ നമ്മുടേതായിട്ടുള്ള ജില്ല, താലൂക്ക് ഏതാണോ വില്ലേജ് അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടേതായിട്ടുള്ള ബ്ലോക്ക് നമ്മൾ സെലക്ട് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ പഴയ നികുതി രസീതിൽ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ആരും കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. അവിടെ തണ്ടപ്പേർ ഡീറ്റെയിൽസും ലാൻഡ് ടാക്സും ഇത് രണ്ടും എൻ്റർ ചെയ്തതിനു ശേഷം വ്യൂ ആൻഡ് ആഡ് ക്ലിക്ക് ചെയ്യുക. വ്യൂ ആൻഡ് ആഡ് ക്ലിക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ എത്ര രൂപയാണോ നമ്മുടെ സ്ഥലത്തിന് സർക്കാർ നികുതി ചുമത്തിയിട്ടുള്ള ആ നികുതി അടയ്ക്കാനുള്ള വിൻഡോ, ആ എമൗണ്ട് അവിടെ നമുക്ക് കാണിക്കും. നമ്മൾ ഓൾറെഡി നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നികുതി അടച്ചിട്ടുണ്ട് എന്ന് തന്നെ കാണിക്കും. ഒരു വർഷത്തിൽ ഒരു തവണ മാത്രമേ നികുതി അടയ്ക്കാൻ കഴിയും. നികുതി അടച്ച് അതിൻ്റെ പേയ്മെൻറ്റ് ഓൺലൈനായി നമ്മൾ അടച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻസിൽ പോയാൽ നമ്മൾ അടച്ചിട്ടുള്ള മുഴുവൻ നികുതി രസീതുകളും നമ്മൾക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയാവുന്നതാണ്.